വാക്കുകൊണ്ട് ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ കാലുകൊണ്ട് ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ മുട്ടുകൊണ്ട് വരയ്ക്കുക, മൂക്കൊണ്ട് വരയ്ക്കുക എന്നൊക്കെ പറയുന്ന സാധാരണ രീതിയിൽ എന്താ പറയുക, പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള അത് അനിവാര്യം അല്ലെങ്കിൽ തന്നെ ഈ അംഗവൈകല്യം ബാധിച്ച ആൾക്കാർക്ക് അത് വളരെ വന്നത് തരും. അവർക്ക് അവർക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. നമ്മളെ ചിത്രങ്ങൾ ഇന്ന് തന്നെ ടി വിക്ക് അകത്ത് രണ്ട് കാര്യങ്ങൾ കണ്ടു. കാലില്ലാത്ത മനുഷ്യൻ മുടി കൊട്ടും, കണ്ണ് രണ്ട് കാണാത്ത മനുഷ്യൻ മുടി കൊട്ടും. വേറെ അംഗവൈകല്യമുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് ഇപ്പോൾ കാലുകൾ നഷ്ടപ്പെട്ട ഒരാളെക്കൊക്കെ ചിത്രം വരയ്ക്കാം, അവർക്ക് നല്ല കാര്യം. അല്ലെങ്കിൽ കാലുകൊണ്ട് ചിത്രം വരയ്ക്കാം, കൈകൾ നഷ്ടപ്പെട്ട ഒരാൾക്ക്, അല്ലെങ്കിൽ മുക്കൊണ്ട് സ്വന്തം പ്രതിഫലം ലഭിക്കാം. അത് തീർച്ചയായിട്ടും ഈ അംഗവൈകല്യമുള്ളവരെ സംബന്ധിച്ചുള്ള ഒരു സാന്ത്വനം മാത്രമല്ല, അവരുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഗതിയാണ്. പക്ഷേ അനിയുടെ അത്തരം കഴിവുകളെ സാമൂഹ്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ലാന്നുള്ളതാണ്. സാമൂഹ്യമായിട്ട് അതിൽ ഉപയോഗിച്ചിട്ടില്ല, ആരും അങ്ങനെ കണ്ടെത്തിയിട്ടില്ല. അനിയത് ചെയ്യുന്നു, അനിയത് ചെയ്യുന്നത് പത്രങ്ങളിലും പിന്നെ മറ്റുമൊക്കെ ചില അവസരങ്ങളിൽ ഇങ്ങനെ വരുന്നു. അത് ആരാലും പിന്നെ ശ്രദ്ധിക്കപ്പെടാതെ തിരസ്കരിക്കപ്പെട്ടു പോകുന്നു. അതാണ് പറയുന്നത്. അത് ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അത് ഇപ്പം അനിയെ സംബന്ധിച്ചിടത്തോളം അനിക്ക് പെട്ടെന്ന് ഇപ്പം ഒരാ ഒരു 100 പിന്നെ അംഗവൈകല്യമുള്ള കുട്ടികളെ കൊണ്ടുവന്ന് അവർക്കെല്ലാം ചെലവ് കൊടുത്ത് ഇങ്ങനെ അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ പറ്റുമോ? ഈ വ്യക്തിക്ക് അത് കഴിയും. അത് സമൂഹം ഏറ്റെടുക്കേണ്ട ഒരു ചുമതല. അതിനകത്ത് സത്യം നമ്മുടെ ഭരണകൂടങ്ങളുടെ, അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടങ്ങളുടെ, അല്ലെങ്കിൽ പിന്നെ മറ്റ് എൻ ജി ഒകളുടെ, അല്ലെങ്കിൽ കേന്ദ്രങ്ങളുടെ സമൂഹത്തിൽ നല്ലവരായ ആൾക്കാരുടെ സ്ഥാപനങ്ങളുടെ ഒക്കെ സപ്പോർട്ടും സ്പോൺസർഷിപ്പും ഒക്കെ അനിവാര്യം. അല്ലാതെ ആ ഒരു രീതിയിൽ അംഗവൈകല്യം തന്ന ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ അനി മാത്രം വിചാരിച്ച നടക്കുന്നില്ലോട്ട്. പക്ഷേ അനി അതിന് ഏറ്റവും കഴിവുള്ളൊരു വ്യക്തിയാണെന്ന് സ്വന്തം പ്രയത്നം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കേണ്ടത് സമൂഹത്തിൽ കിട്ടിയിട്ടുള്ള ഒരു കഴിവായിരുന്നുണ്ട്. തന്റെ അടുത്ത് കല അഭ്യസിക്കാൻ വരുന്ന കുട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിലെ ആകൃഷ്ടരാകുകയും അവർക്ക് വലിയ മോട്ടിവേഷൻ അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ചിത്രരചനയിൽ തന്നെ ഒട്ടേറെ പുതിയ പിന്നെ രീതികളാണ് ആവിഷ്കരിച്ച് പുതിയ ചിത്രരചന നടത്തുന്നത്. ഇപ്പോ വളരെ സവിശേഷമായിട്ട് വളരെ അസാധാരണമായി നമുക്കൊക്കെ തോന്നിയിട്ടുള്ളത് ഈ പിന്നെ നാക്കുകൊണ്ടുള്ള ചിത്രരചന. അത് ഒട്ടേറെ കുട്ടികളിൽ മാത്രമല്ല പൊതുജനങ്ങളിൽ തന്നെ ഒട്ടേറെ മതിപ്പുളവാക്കുന്നത് ലോകത്ത് പിന്നെ അനി മാത്രമേ ഉള്ളൂ. ഈ നാക്കുകൊണ്ട് ചിത്രരചന അത് ഇവിടുത്തെ കുട്ടികൾക്ക് വലിയ അത്ഭുതമാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും, ലോകത്തെല്ലാവർക്കും വലിയ അത്ഭുതമാണ്. അത് കുട്ടികളെ വളരെ ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഒട്ടേറെ കുട്ടികൾ ഇതിലെ ആവിഷ്കരായി. അദ്ദേഹത്തിന് അദ്ദേഹം നേടിയിട്ടുള്ള ഈ സിദ്ധി മനസ്സിലാക്കുവാൻ കഴിക്കുന്നൊക്കെ അദ്ദേഹത്തെ അറിയിക്കുന്നു.
ഞാൻ ഈ മീഡിയം തിരഞ്ഞെടുത്തത് തന്നെ എനിക്കൊരു വികലാംഗിയായ കുട്ടിയെ പഠിപ്പിക്കുക ഇടയായി. അപ്പോൾ ആ കുട്ടിയെ പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും വരയ്ക്കുന്നതിനുള്ള പ്രയാസവും കണ്ട് എനിക്കത് ആ കുട്ടിയിൽ നിന്നൊരു വ്യത്യസ്തമായി ഒരു ചിത്രരചന കുട്ടികളെ പരിശീലിപ്പിക്കണമെന്നുള്ള ഒരു ഐഡിയ മനസ്സിൽ വരികയും ഞാൻ അന്നേരം പരമാവധി ആലോചിച്ച് അങ്ങനെയാണ് നാക്കുകൊണ്ട് ചിത്രം വരയ്ക്കാൻ തുടങ്ങി. നാക്കുകൊണ്ട് ചിത്രം വരയ്ക്കുമ്പോൾ വികലാംഗരായ കുട്ടികൾക്ക് കയ്യോ കാലോ അനക്കാൻ വയ്യാത്ത കുട്ടികൾക്ക് നാക്കുപയോഗിച്ച് ചിത്രം വരയ്ക്കാം. അങ്ങനെയാണ് നാക്കുകൊണ്ടുള്ള ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ അത് ആ ചിത്രം ഒരു ഒരു നമ്മുടെ വിജയത്തിലേക്ക് എത്തിയപ്പോൾ ഞാൻ കരുതി അപ്പോൾ നാക്ക് നീളം കുറഞ്ഞ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്, അപ്പോൾ മൂക്കുകൊണ്ട് നോക്കി. അപ്പോൾ ഒരു കുട്ടിക്ക് മൂക്കുകൊണ്ട് ചെയ്യാൻ പറ്റും എന്തുമാത്രം, അത് ഞാൻ നോക്കി. അതും വിജയിച്ചു. അത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഓക്കെയാണ്, കൈപ്പത്തി ഇല്ലാത്തൊരു കുട്ടി എങ്ങനെ വരയ്ക്കും. അപ്പോഴാണ് ഞാൻ കൈമുട്ടുകൊണ്ട് വരയ്ക്കാൻ തുടങ്ങി. കൈമുട്ടുകൊണ്ട് വരച്ച് അതും ഒരു പൂർണ്ണതയിലെത്തിയപ്പോൾ പിന്നെ ആലോചിച്ച് കൈമുട്ടും ദേഹം മുത്തം അനക്കാൻ വയ്യാത്തൊരു കുട്ടി എന്ത് എങ്ങനെ വരയ്ക്കും. അപ്പോഴാണ് ഞാൻ കാലുകൊണ്ട് വരയ്ക്കാൻ തുടങ്ങിയത്. അപ്പോൾ കാലുകൊണ്ട് വരച്ച് അതും ഒരു പരമാവധി പൂർണ്ണതയിലെത്തി. അത് കഴിഞ്ഞാണ് ഞാൻ പിന്നെ ബൈക്ക് ഓടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിൽ പടം വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അതും പൂർണ്ണത്തിലെത്തി. പിന്നെ ഞാനാണെങ്കിൽ 2008 July 13 ഗിന്നസിന് വേണ്ടി ചിത്രം ചെയ്തു നാക്കുകൊണ്ട്. അതായത് ലോകത്തിലെ ആദ്യമായി നാക്കുകൊണ്ട് ചിത്രം ചെയ്യുന്ന ഒരു ബഹുമതി എനിക്ക് ലഭിക്കാൻ ഇപ്പോൾ ഉടനെ ഉണ്ടാവും. അത് പിന്നെ കൊറിയ, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങൾ നേരിട്ട് വന്ന എൻ്റെ പ്രോഗ്രാം അത് എടുക്കുകയും ചെയ്തു നാക്കുകൊണ്ട്. ജപ്പാനിൽ ഞാൻ പോയി അവിടെ പോയി പടം ചെയ്യുകയും ചെയ്തു. ആദ്യമായി ഞാൻ ഭിത്തിയിലാണ് ചിത്രം വരയ്ക്കുന്നത്. ഭിത്തിയിൽ ചിത്രം വരയ്ക്കുന്ന കണ്ട് എൻ്റെ ചേട്ടൻ ബാബുവാണ് എന്നെ രാജേന്ദ്ര സാറിൻ്റെ അടുത്ത് പഠിപ്പിക്കാൻ കൊണ്ടുപോയിരുന്നത്. അവിടെ ഞാൻ 6 വർഷം ചിത്രരചന അഭ്യസിച്ചു. പിന്നെ അന്ന് ഉച്ചവരെ ജോലിക്ക് പോകും. ഉച്ച കഴിഞ്ഞാണ് സാറിൻ്റെ അടുത്ത് ചിത്രരചന അഭ്യസിക്കാൻ പോകുന്നത്. പിന്നെ അങ്ങനെ സാർ ഒരുപാട് സഹായം എനിക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2000 ഏറ്റവും നല്ല യുവ ചിത്രകാരന്മാർക്കുള്ള അവാർഡ് എനിക്ക് നമ്പൂതിരി ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുകയും ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ സ്കൂൾ സ്വന്തമായിട്ട് തുടങ്ങി. വർണ്ണ ചിത്രരേഖ സ്കൂൾ എന്ന നാമേദിട്ട് ഒരു സ്കൂൾ തുടങ്ങി. അന്ന് കുറച്ച് കുട്ടികളെ പരിശീലനത്തിനുള്ളെങ്കിലും പിന്നീട് ക്രമം കൊണ്ട് കുട്ടികൾ കൂടിയും. ഇപ്പോൾ എനിക്ക് 248 കുട്ടികൾ ഇപ്പോൾ ചിത്രരചന അഭ്യസിക്കാനുണ്ടെങ്കിൽ അടുത്ത് വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു വലിയ സ്കൂളായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് വ്യത്യസ്തമായി കുട്ടികളിലും ഞാൻ ചിത്രരചന പരിശീലിപ്പിക്കുന്നത്. ഒരു കുഴപ്പമില്ലാത്ത കുട്ടികളെ വരെ ഞാൻ കാലുകൊണ്ടും മൂക്കുകൊണ്ടും കൈമുട്ടുകൊണ്ടും ചിത്രം വരച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇത് വികലാംഗരായ കുട്ടികൾക്ക് ഇത് കണ്ടാൽ അവരുടെ കല പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു മീഡിയമായിട്ടാണ് ഞാനിപ്പോൾ അതിനെ കാണുന്നത് തന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു അധ്യാപകൻ്റെ മാനസിക ഗുണങ്ങളല്ല ഉള്ള ഒരു കലാകാരൻ്റെ ഭാവനാശേഷി അതിസങ്കീർണമായ ഭാവനാ ലോകത്തിനെ മൊത്തം ഹൃദയത്തിൽ സന്വേഷിപ്പിച്ച് ഇത്ര ഉദാത്തനായ ഒരു കലാകാരനായ അധ്യാപകൻ ഈ ലോകത്ത് മറ്റെത്ര പേരുണ്ടെന്ന് മറ്റേ ആരും തന്നെ ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം. കാരണം കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ അർത്ഥദാരിദ്ര്യത്തിൽ കഴിഞ്ഞ് അർത്ഥദാരിദ്ര്യത്തിൽ നിന്ന് ജീവിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും തൻ്റെ കഴിവ് കൊണ്ട് ആർജിച്ചെന്ന് പറയുമ്പോൾ മറ്റുള്ള എല്ലാവർക്കും അവൻ്റെ മുമ്പിൽ അനുവർണത്തിൻ്റെ മുമ്പിൽ ശിരസൊഴിക്കാതെ മറ്റു മാറുന്നുണ്ട്. ചിത്രം വരച്ച് ഞാൻ 6 മാസം എടുത്താണ് ഈ ചിത്രം പൂർത്തിയാക്കുന്നത്. അത് നാക്കുകൊണ്ട് മാത്രമാണ് ഈ ചിത്രം ഫുള്ള് പൂർത്തിയാക്കിയത്. യേശുവും 12 ശിഷ്യന്മാരും. ഇത് ലോകം മൊത്തം ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമാണ്, എന്നെ ലോകത്ത് മൊത്തം അറിയപ്പെടുന്നത്. അങ്ങനെയാണ്
പല വിദേശ രാജ്യങ്ങളിലും എൻ്റെ പ്രോഗ്രാം എടുക്കാൻ ഇവിടെ നാട്ടിൽ വരികയും ചെയ്തത്. അങ്ങനെ എൻ്റെ ചിത്രങ്ങൾ പൂർണ്ണമായി. എനിക്ക് ഈ ചിത്രം വരയ്ക്കാനുള്ളൊരു താല്പര്യം തോന്നിയെന്ന് പറഞ്ഞാൽ, യേശു എന്ന ഒരു മഹാത്മാവ് സാധാരണക്കാർക്ക് വേണ്ടി ജീവിച്ചു. സാധാരണക്കാരുടെ ദുഃഖങ്ങളും മാറ്റുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട യേശുവിൻ്റെ അന്ത്യവിധി കുരിശിലേറുവാനാണ്. അതുകൊണ്ടാണ് ഈ ചിത്രത്തിനോട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയതും ഏറ്റവും കൂടുതൽ ഞാൻ കഷ്ടപ്പെട്ട് വരയ്ക്കുന്ന ചിത്രവും ഈ അന്ത്യത്തലമാണ്.